ഒരു ദിവസം അഞ്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഒരു റമ്ര നിർവഹിച്ചതിൻ്റെയും പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ സംസാരത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇൻഷാ അള്ളാ എല്ലാ ദിവസവും ഒരാൾക്ക് സാധിക്കുന്നതാണ് അഞ്ച് ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം അതേപോലെ തന്നെ ഒരു റമ്രയുടെ പ്രതിഫലം എപ്പോഴാണത് ലഭിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് റഹ്മത്തല്ലാഹി അലി അതേപോലെ തന്നെ അബൂദാബുദ് റഹ്മഹുല്ല തുടങ്ങിയവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഈ ഹദീസ് ഇമാം നവബി റഹമത്തുല്ലാഹി അലി ഇബൻ ഹജർ സ്കലാനി റഹ്മുള്ളാഹി അലി ഇമാം അൽബാനി റഹമത്തുല്ലാഹി അലി ഷായ്ബുൽ അർനൌത്ത് തുടങ്ങിയ മുഹക്കഹിങ്ങളായ പണ്ഡിതന്മാർ സഹീഹെന്നും ഹസനെന്നും വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഒരു ഹദീസ് ഈ ഹദീസ് അബൂഉമാമ അൽ ബാഹിലി റലിയാഹു തഹുവിൽ നിന്നാണ് അദ്ദേഹം പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു മൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ആരെങ്കിലും നിർബന്ധ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നാൽ വഹുവ വമുറു അയാൾ ശുദ്ധിയോടു കൂടിയാണ് പള്ളിയിലേക്ക് പോകുന്നത് അഥവാ വലിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ ആ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിനു ശേഷം അതേപോലെ തന്നെ വുളു ഇല്ലാത്ത ആളാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തുകൊണ്ട് അപ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി കൂടി ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുന്നു എന്തിനാണ് പോകുന്നത് പള്ളിയിലേക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല മറിച്ച് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിക്കണം അങ്ങനെ ശുദ്ധിയോടുകൂടി ഒരാൾ പള്ളിയിലേക്ക് നടന്നാൽ കാനലഹു ഹൂജിൽ ഹാജിൽ മൊഹരിമി എഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഓരോ വക്തിലും അങ്ങനെ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായും ആ വ്യക്തിക്ക് ഈ ഒരു എഹ്റാമിൽ പ്രവേശിച്ച ഹാജിയുടെ പ്രതിഫലമുണ്ടാകുമെന്ന് നബീസലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ വീണ്ടും പ്രവാചകൻ പറഞ്ഞു മഷ ഇല സുബത്തി ആരെങ്കിലും ലുഹ നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോയാൽ ലുഹാനമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എങ്കിലും നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം നബി നബിസാഹുലി വസ്ലമ പറയുന്നത് ആ വ്യക്തിക്ക് നൽകുന്നതാകുന്നു അതിന്റെ കൂടെ നബിസാഹു അലൈ വസ്സല പറഞ്ഞു ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം വരുന്നതുവരെ കാത്തു നിൽക്കുകയും ലാലഹുവൈനഹുമ ആ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഏർപ്പെടുന്നില്ലെങ്കിൽ കിതാബുൻ കിതാബുൻഫി ഇല്ലിയീൻ ആ നമസ്കാരം ഇല്ലിയീനിൽ രേഖപ്പെടുത്തുന്നതാണ് ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് ഇല്ലിയൂൻ എന്ന് പറയുന്നത് ആ ഇല്ലിയൂനിൽ നമസ്കാരം രേഖപ്പെടുത്തപ്പെടുന്നതാകുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്ന അഥവാ മൻ മക്തൂബത്തിൻ ആരെങ്കിലും നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം അള്ളാഹു വ്യക്തിക്ക് നൽകും ലോഹ നമസ്കരിക്കുവാൻ വേണ്ടി ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ കാനലഹു കജിരിൽ തമിർ ഒരു ഉമ്ര ചെയ്ത ആളുടെ പ്രതിഫലവും അള്ളാഹ് ഉസ്ബാനോ തല വ്യക്തിക്ക് നൽകുന്നതാണ് അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ അഞ്ചു വക് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒന്നു എടുത്തുകൊണ്ട് ജമാഅത്ത് നമസ്കാരം മാത്രം ഉദ്ദേശിച്ച് മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചാൽ ഒരു ഹജ്ജിൻ്റെയും അതേപോലെ തന്നെ ലുഹ നമസ്കരിച്ചാൽ ഒരു ഉമ്രയുടെയും പ്രതിഫലമുണ്ട് അപ്പോൾ ഓരോ ദിവസവും തന്നെ അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഒരു ഉമ്ര ചെയ്ത പ്രതിഫലവും ഇക്കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്ന് ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു മഹത്തായ പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി അഞ്ച് വക്ത നമസ്കാരത്തിന് പുരുഷന്മാർ പള്ളിയിലേക്ക് നിർബന്ധമായും പോവുക അവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വക്ത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അങ്ങനെ പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലമാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ സാധിക്കുന്ന ആളുകൾ പള്ളികളെല്ലാം അടുത്തുള്ള ആളുകൾ ലോഹ നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോയി ലോഹ നമസ്കരിച്ചാൽ അവർക്കൊരു ഉമറയുടെ പ്രതിഫലവുമുണ്ട് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ മഹത്തായ ഫതില് നമ്മൾ മറക്കാതിരിക്കുക അള്ളാഹ് ഉസ്ഹാനോ തലനാമേവരെയും അനുഗ്രഹിക്കട്ടെ